ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെള്ളപ്പാണ്ട്, അറിയാലോ വെള്ളപ്പാണ്ട്. ഓക്കെ, അപ്പോൾ ആ വെള്ളപ്പാണ്ട് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടതെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കോട്ട് പോകും. ഓക്കെ, അപ്പോൾ വെള്ളപ്പാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ താഴെ കമന്റ് ബോക്സിലും ഒന്ന് ചോദിച്ചിരുന്നു, ബ്രോ വെള്ളപ്പാണ്ട് പൂർണ്ണമായിട്ടും മാറുവാൻ ഒരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു വെള്ളപ്പാണ്ടെന്ന ആ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വെള്ളപ്പാണ്ട് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ മരുന്ന് വേണമെന്നല്ല, ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വരട്ട് മഞ്ഞൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് വരട്ട് മഞ്ഞൾ. വരട്ട് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായ, മഞ്ഞൾ എടുത്തിട്ട് നെയ്യിങ്ങനെ വരട്ടി എടുക്കണമല്ല വരട്ട് മഞ്ഞൾ. വരട്ട് മഞ്ഞൾ നിങ്ങൾ കടയിൽ പോയി ചോദിച്ചാൽ മതി, ആയുർവേദ ഷോപ്പുകളിൽ പോയി ചോദിച്ചാൽ മതി, സാധനത്തിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന മഞ്ഞളാണ്. ഓക്കെ, അപ്പോൾ വരട്ട് മഞ്ഞൾ വാങ്ങുക. ഇനി അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് തുളസി ഇലനീര്. എന്ത് ഇലനീര്? തുളസി ഇലനീര്, മനസ്സിലായല്ലോ. അപ്പോൾ തുളസി ഇലനീര് എന്ന് പറഞ്ഞത് കൃഷ്ണ തുളസി ഇലനീരാണെങ്കിൽ അത്യുത്തമം, സാധാ തുളസിയായാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നാലും കൃഷ്ണ തുളസി ഇലയുടെ നീരാണെങ്കിൽ അത്യുത്തമം. ഓക്കെ, അത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അപ്പോൾ വരട്ട് മഞ്ഞള് പൊടിച്ച് അതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് ഈ തുളസി ഇല നീരില് നല്ലതുപോലെ മിക്സാക്കി വെള്ളപ്പാണ്ട് ഉള്ള സ്ഥലത്ത് പുരട്ടി കൊടുക്കുക. വെള്ളപ്പാണ്ട് ഉള്ള സ്ഥലത്ത് പുരട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നിത്യവും ചെയ്യുക, ഒരു ദിവസം രണ്ടു ദിവസമല്ല, ഇത് നിങ്ങൾ അത് മാറുന്ന വരെ ഈ ഒരു മരുന്ന് നിങ്ങൾ നിത്യവും പുരട്ടി കൊടുത്താൽ മതി. തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും വെള്ളപ്പാണ്ട് മാറും, അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് നിത്യവും ചെയ്യുക, നിങ്ങളത് നിത്യവും ചെയ്യുക. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, എന്നാ ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ചു, വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.